ഹായ്, ഇന്ന് മക്കൾ സ്കൂളിൽ പോകുന്നതിന് മുന്നേ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, വരുമ്പോൾ എന്തെങ്കിലും സ്നാക്സ് വേണം കേട്ടോ മാന്ന്. അപ്പോൾ അവർ വരുമ്പോഴേക്ക് ഞാൻ ഈ കേബേജ് കൊണ്ട് പക്കോട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഒന്ന് നോക്കിയാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഹാഫ് കേബേജ് എടുത്തിട്ടുണ്ട്, അത് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് ഒരു വലിയ സവാള നീളത്തിൽ അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് പച്ചമുളകും കറിവേപ്പും കൂടെ ചെറുതാക്കി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മല്ലിച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണ് പെരിഞ്ജീരകം പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂണിൻ്റെ അടുത്ത് ചിക്കൻ മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് കടലമാവ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരക്കപ്പ് അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്ക് പക്കോടേൻ്റെ ആ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കാം. ഒരു കടായി ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം കേട്ടോ. പക്കോട ഉണ്ടാക്കാനുള്ള അനുസരിച്ചുള്ള വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. അതൊന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് സാധാരണ പക്കോടൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ കുറച്ച് കുറച്ചായിട്ട് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ എണ്ണയിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് വരും. അപ്പോൾ ഇതുപോലെ ഉള്ളിവടയും പക്കോടൊക്കെ ഫ്രൈ ചെയ്യുന്ന ടൈമിൽ കുറച്ച് കറിവേപ്പ് കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാൻ സ്നാക്സ് ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അവരൊക്കെ വന്ന് ഫ്രഷ് ഒക്കെ ആയിട്ട് കരാട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവുകയാണ്. കരാട്ട അല്ല കേട്ടോ, കുൻഫു ക്ലാസ് ആണ്. അത് ഞാൻ പറയുന്ന ടൈമിൽ എപ്പോഴും അത് കരാട്ടയെന്ന് പറയുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവരൊന്ന് അടുക്കളയിലൊന്ന് ഓടി വന്ന് എന്താ അവിടെ മണമെന്നൊക്കെ ചോദിച്ചിട്ട് ഓടി വന്ന് മണമൊക്കെ പിടിച്ച് പോയതാണ് ഞങ്ങൾ വേഗം മാറ്റിയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവർ റെഡിയായി വന്ന് ചായ കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ടൊമാറ്റോ സോസിൻ്റെ കൂടെയാണ് അവർ കഴിക്കുന്നത്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേബേജ് പക്കോടക്ക്. എപ്പോഴും നമ്മൾ സാധാ പക്കോടല്ലേ ഉണ്ടാക്കാറ്. അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുകയുള്ളൂ. ട്രൈ ചെയ്തിട്ട് നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോഴേക്കും അവർ ഫ്രണ്ട്സൊക്കെ വന്ന്, അപ്പോൾ അവരെല്ലാവരും കൂടെ ചായ കുടിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അവർ സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. അവരെ രണ്ടുപേരും രണ്ട് സ്കൂളിലാണ് അവർ പഠിക്കുന്നത്. അവരുടെ ഫ്രണ്ട്സ് വേറെ സ്കൂളിലാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അതിൻ്റെ വിശേഷങ്ങൾ, സ്കൂളിലെ വിശേഷങ്ങളൊക്കെ അവർ പറയുകയാണ്. ചായ കുടിയൊക്കെ കഴിഞ്ഞ് അവർ കുൻഫു ക്ലാസ്സിന് പോകാൻ ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. ടാറ്റ, ബൈ ബൈ, സീ യു.